നമസ്കാരം. ഹിമാലയത്തിൽ ഭയാനകമായ പ്രവണതകൾ പ്രകടമാകുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഹിമാലയൻ ഗ്ലേഷ്യൽ അഥവാ ഹിമാനികൾ അതിവേഗത്തിൽ ഉരുകുകയാണ്. ഗ്ലേഷ്യൽ തടാകങ്ങൾ ഇരട്ടി വലിപ്പത്തിൽ വർദ്ധിക്കുന്നതായി ISRO പഠനം പറയുന്നുണ്ട്. ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. 2016-17 കണ്ടെത്തിയ 10 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള 2431 ഗ്ലേഷ്യൽ തടാകങ്ങളിൽ 676 ഗ്ലേഷ്യൽ തടാകങ്ങൾ 1984 മുതൽ വികസിച്ചതായി ഹിമാലയത്തെ ഉൾക്കൊള്ളുന്ന ദീർഘകാല ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. 676 തടാകങ്ങളിൽ 601 തടാകങ്ങളും ഇരട്ടിയിലധികം വലിപ്പം വച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധേയമായ കാര്യമാണ്. 10 എണ്ണം 1.5 മുതൽ 2 മടങ്ങ് വരെ വർദ്ധിച്ചു. ഹിമാചൽ പ്രദേശിലെ 4068 മീറ്റർ ഉയരത്തിലുള്ള ഹെപാങ് ഗത് ഗ്ലേഷ്യൽ തടാകത്തിലെ ദീർഘകാല മാറ്റങ്ങൾ 1989 2022 ഇടയിൽ 36.49 നിന്ന് 101.30 ഹെക്ടറായി 178% വർധനവാണ് കാണിക്കുന്നത്. വർധനവിന്റെ നിരക്ക് ഏകദേശം 1 ഹെക്ടറാണ്. ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വലിയ അപകട സാധ്യതയാണെന്നാണ് ശാസ്ത്രജ്ഞർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഗെപാങ് ഘാട്ട് തടാകം വലിയ തോതിൽ വികസിച്ചിട്ടുണ്ടെന്നും മണാലി ലേ ഹൈവേയും ജനസംഖ്യയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും ശാസ്ത്രജ്ഞർ ഇതിനകം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്ന് ഇതിനോടകം തന്നെ ശുപാർശയും ചെയ്തിട്ടുണ്ട്. ഗ്ലേഷ്യൽ തടാകങ്ങൾ വികസിക്കുന്നത് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ്സ് അതായത് GLOF ഇത്തരത്തിലുള്ള കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്നുള്ളതും കഠിനവുമായ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ഹിമപാതമോ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടെ പലതിനും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുമത്രേ. 2023 ഒക്ടോബർ 4-5 തീയതികളിൽ കനത്ത മൺസൂൺ മഴയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സിക്കിമിൽ അടിയൊഴുക്ക് കാരണം രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന് കാരണമായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹിമാലയൻ പർവ്വതങ്ങൾ അവയുടെ ഭൗതിക സവിശേഷതകളും സാമൂഹിക പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് ആഗോള കാലാവസ്ഥയിലെ മാറ്റങ്ങളോട് വളരെയധികം സെൻസിറ്റീവാണ്. 18-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം മുതൽ ലോകമെമ്പാടുമുള്ള ഹിമാനികൾ അഭൂതപൂർവമായ മാറ്റങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഗവേഷകർ സ്ഥിരമായി ഇത് തെളിയിച്ചിട്ടുമുണ്ട്. കാലാവസ്ഥ ചൂടുപിടിക്കുമ്പോൾ ഹിമാനികൾ ചുരുങ്ങുകയും ഒരു തടാകം രൂപപ്പെടുകയും ചെയ്യും. കാലാവസ്ഥ ചൂട് തുടരുന്നതിനാൽ ഇത് തടാകങ്ങളുടെ വലിപ്പവും വർദ്ധിപ്പിച്ചേക്കും. മുമ്പത്തേക്കാൾ കൂടുതൽ തടാകങ്ങൾ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ നിർണായകമായ പല മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. അതായത് ഹിമാലയൻ മലനിരകൾ വരണ്ടുണങ്ങുമെന്ന നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഭൂമിയെ കാർന്നു തിന്നാൻ, ഭൂമിയെ നശിപ്പിക്കാൻ അസാധാരണമായ പ്രതിഭാസങ്ങളാണ് കണ്ടുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഏറ്റവും വലിയ മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അസാധാരണമായ രീതിയിൽ ചൂട് അനുഭവപ്പെടുമെന്നും പറഞ്ഞിരുന്നു. ഹിമാലയൻ മലനിരകളും വരൾച്ചയുടെ വക്കിലാണ് എന്ന പഠന റിപ്പോർട്ടുകൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഒന്നാകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഹിമാലയൻ മലനിരകളുടെ 90% വരണ്ടു പോകുമെന്നാണ് വിവരം. അപ്പോൾ എത്രത്തോളം ആഘാതം, ആഴം ഈ പ്രശ്നത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഹിമാലയൻ മലനിരകൾ പോലും വരൾച്ചയുടെ വക്കിലാണ് എന്നുള്ള മുന്നറിയിപ്പ് ഒട്ടും നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. വലിയ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണിത്. താപനില ഉയർന്നാൽ, ഇനിയും ഉയർന്നാൽ ഹിമാലയൻ മലനിരകളുടെ 90% വരണ്ടു പോകുമെന്നാണ് വിവരം. ആഗോള താപനത്തിന്റെ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യനും പ്രകൃതിക്കും വലിയ അപകടമാണ് വരാനിരിക്കുന്നത്. കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഒക്കെ ക്ഷാമം ഉണ്ടാകും. ഇന്ന് കാണുന്ന അവസ്ഥ ആയിരിക്കില്ല നാളെ പ്രകൃതിക്കുണ്ടാവുക. ഇപ്പോൾ തന്നെ കൊടും ചൂടിൽ വലയുന്ന ജനങ്ങൾക്ക് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നോക്കൂ, 80% ഇന്ത്യക്കാരും ചൂടിന്റെ വലിയ സമ്മർദ്ദം നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഹിമാലയത്തിലെ മാറ്റങ്ങൾ വലിയ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി കാണേണ്ടതാണ്. കാരണം അത്രത്തോളം വ്യാപ്തി അതിന്റെ അപകടത്തിന് ഉണ്ടാകും. മനുഷ്യന്റെ പ്രവൃത്തികൾ മനുഷ്യന് തന്നെ വിനയാകുന്ന കാലമാണ് വരാനിരിക്കുന്നത്. ഇനിയെങ്കിലും പ്രകൃതിയെ ദ്രോഹിക്കാതെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യ സമൂഹം തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കുറച്ചു കാലം സന്തോഷമായി ജീവിക്കാൻ സാധിക്കുമെന്ന് പറയാം.